പ്രധാന നിരത്തുകളിൽ വിവിധ വാഹനങ്ങളിൽ അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത എത്രയെന്ന് വ്യക്തമാക്കി പോലീസ്. കേരള പോലീസ് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് പ്രധാന നിരത്തുകളിലെ വേഗപരിധി അറിയിച്ചിരിക്കുന്നത്. തൃശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ടിന് അനുമതി ലഭിച്ചു. കേന്ദ്ര ഏജൻസി പെസോയുടെ അനുമതിയാണ് ലഭിച്ചത്. കുഴിമിന്നലിനും അമിട്ടിനും മാലപ്പടക്കത്തിനും അനുമതി ലഭിച്ചു. നിർദ്ദിഷ്ട പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണ സ്ഥലം കെ കെ രാമചന്ദ്രൻ എം എൽ എ, ജില്ലാ കളക്ടർ ഹരിതാ വി കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാന നിരത്തുകളിൽ വിവിധ വാഹനങ്ങളിൽ അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത എത്രയെന്ന് വ്യക്തമാക്കി പോലീസ്. അമിത വേഗത നിയന്ത്രിക്കാൻ അത്യാധുനിക ക്യാമറകളും വേഗപരിധി ബോർഡുകളും സ്ഥാപിക്കുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് കേരള പോലീസ് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ പ്രധാന നിരത്തുകളിലെ വേഗപരിധി അറിയിച്ചിരിക്കുന്നത്. നഗരസഭാ മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിൽ കാറുകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും സഞ്ചരിക്കാവുന്ന പരമാവധി വേഗത 50 കിലോമീറ്റർ ആണ്. ദേശീയപാതകളിൽ കാറുകൾക്ക് 85 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാം. ഇരുചക്ര വാഹനങ്ങൾക്ക് ദേശീയപാതയിൽ 60 കിലോമീറ്റർ വേഗതയിലേ സഞ്ചരിക്കാൻ സാധിക്കൂ. ഓട്ടോറിക്ഷയ്ക്ക് ദേശീയപാതകളിൽ പരമാവധി 50 കിലോമീറ്റർ വേഗതയിൽ മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കൂ. പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കും മീഡിയം ഹെവി പാസഞ്ചർ വാഹനങ്ങൾക്കും മീഡിയം ഹെവി ഗുഡ്സ് വാഹനങ്ങൾക്കും ദേശീയപാതകളിൽ പരമാവധി 65 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാം. എല്ലാ വാഹനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപമുള്ള നിരത്തുകളിൽ 30 കിലോമീറ്ററിന് താഴെ മാത്രം വേഗത പാലിക്കണം. ന്യൂസ് ഡെസ്ക്, മലവിഷൻ. തൃശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ടിന് അനുമതി ലഭിച്ചു. കേന്ദ്ര ഏജൻസി പെസോയുടെ അനുമതിയാണ് ലഭിച്ചത്. കുഴിമിന്നലിനും അമിട്ടിനും മാറപ്പടക്കത്തിനും അനുമതി ലഭിച്ചു. മെയ് 11 പുലർച്ചെ വെടിക്കെട്ട് നടക്കും. മെയ് 8 സാമ്പിൾ വെടിക്കെട്ട്. തൃശൂർ പൂരം വെടിക്കെട്ടിന് അനുമതി. കേന്ദ്ര ഏജൻസിയായ പെസോ ആണ് അനുമതി നൽകിയത്. കുഴിമിന്നലിനും അമിട്ടിനും മാലപ്പടക്കത്തിനും ഗുണ്ടിനുമാണ് അനുമതിയുള്ളത്. ഇതിന് പുറമെയുള്ള വസ്തുക്കൾ വെടിക്കെട്ടിന് ഉപയോഗിക്കരുത്. മെയ് 8 സാമ്പിൾ വെടിക്കെട്ടും മെയ് 11 പുലർച്ചെ പ്രധാന വെടിക്കെട്ടും നടത്തും. മെയ് 10 തൃശൂർ പൂരം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തൃശൂർ പൂരം നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലായിരുന്നു തീരുമാനം. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്ന സാഹചര്യത്തിലാണ് എല്ലാ ചടങ്ങുകളോടും കൂടി പൂരം നടത്താൻ തീരുമാനിച്ചത്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് കഴിഞ്ഞ 2 വർഷങ്ങളിൽ പൂരം എല്ലാവിധ ആചാരാനുഷ്ഠാനങ്ങളുടെയും നടത്താൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ വർഷം പൂരത്തോടനുബന്ധിച്ച ചടങ്ങുകൾ നടത്തിയിരുന്നുവെങ്കിലും പൂരനഗരിയിലേക്ക് ആരെയും പ്രവേശിപ്പിച്ചിരുന്നില്ല. ഈ വർഷം പൂരപ്രേമികൾക്ക് പൂരനഗരിയിൽ പ്രവേശനമുണ്ടാകും. കോവിഡ് നിയന്ത്രണങ്ങൾ വരുന്നതിന് മുൻപ് നടത്തിയതുപോലെ മികച്ച രീതിയിൽ പൂരം നടത്താനാണ് തീരുമാനമെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ദേവസ്വങ്ങളോടും ഓരോ വകുപ്പുകളോടും പൂരം നടത്തിപ്പിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ യോഗത്തിൽ നിർദ്ദേശിച്ചു. പൂരത്തിന്റെ ഭാഗമായി പൂർത്തിയാക്കേണ്ട കാര്യങ്ങളും അനുമതിയും സമയബന്ധിതമായി നേടി കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യണം. ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ പകുതിയോടെ വീണ്ടും ഉന്നതതല യോഗം ചേർന്ന് അന്തിമ തീരുമാനമെടുക്കും. മുഖ്യമന്ത്രിയുടെ അനുമതിയോടെയാകും അന്തിമ തീരുമാനം. റവന്യൂ മന്ത്രി കെ രാജനും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. മലവിഷൻ, തൃശൂർ. കൊച്ചി, എറണാകുളം, അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന ഓശാന ഞായർ മുതൽ ആരംഭിക്കുമെന്ന് സീറോ മലബാർ സഭാ സിനഡ്. ഡിസംബർ 25 ജനാഭിമുഖ കുർബാന തുടരാൻ അതിരൂപതയിലെ പള്ളികൾക്ക് ഇളവ് നൽകിക്കൊണ്ട് ആർച്ച് ബിഷപ്പ്മാർ ആന്റണി കരിയിൽ ഇറക്കിയ സർക്കുലർ സിനഡ് അസാധുവാക്കി. ഏകീകൃത കുർബാനയെ ചൊല്ലിയുള്ള തർക്കം തുടരുന്നതിനിടെയായിരുന്നു വത്തിക്കാന്റെ നിർണായക ഇടപെടൽ. ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് അർത്ഥാശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കി ഫ്രാൻസിസ് മാർപാപ്പ നേരിട്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കത്തയച്ചത്. തർക്കത്തിൽ ആദ്യമായാണ് മാർപാപ്പയുടെ നേരിട്ടുള്ള ഇടപെടൽ. അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ്, വൈദികർ, സന്യസ്തർ, വിശ്വാസികൾ എന്നിവർക്കാണ് ഫ്രാൻസിസ് മാർപാപ്പയുടെ കത്ത്. സിനഡ് നിശ്ചയിച്ച പോലെ 2021 നവംബർ 28 മുതൽ എറണാകുളം അങ്കമാലി അതിരൂപത മാത്രം ഏകീകൃത കുർബാന നടപ്പാക്കാത്തത് ഖേദകരമാണ്. ഈസ്റ്ററിന് മുമ്പ് സിനഡ് നിശ്ചയിച്ച പോലെ ഏകീകൃത കുർബാനയിലേക്ക് മാറണം എന്നാണ് കത്തിലെ നിർദ്ദേശം. വേദനാജനകമാണെങ്കിലും ത്യാഗത്തിന് തയ്യാറാകണം. ഏകീകൃത ക്രമത്തിലേക്ക് മാറാൻ സമയം വേണമെങ്കിൽ ഇടവകൾക്ക് ആവശ്യപ്പെടാം. കാനൻ നിയമത്തിന് അനുസൃതമായി സമയബന്ധിതമായ ഇളവ് നൽകും. കർത്താവിൽ വിതച്ചാൽ അവിടത്തോടത്ത് കൊയ്യാമെന്നും കാറ്റ് വിതച്ചാൽ കൊടുങ്കാറ്റ് കൊയ്യേണ്ടി വരുമെന്നും വ്യക്തമാക്കിയാണ് മാർപാപ്പ കത്ത് ചുരുക്കുന്നത്. മലവിഷൻ, കൊച്ചി.
നിർദ്ദിഷ്ട പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണ സ്ഥലം കെ കെ രാമചന്ദ്രൻ എംഎൽഎ ജില്ലാ കളക്ടർ ഹരിതാവി കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. പുതുക്കാട് പോലീസ് സ്റ്റേഷന്റെയും ഫയർ സ്റ്റേഷന്റെയും സമീപത്താണ് നിർദ്ദിഷ്ട സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിനുള്ള സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 2022-23 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ 10 കോടി രൂപയാണ് സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിനായി മാറ്റിവെച്ചിരിക്കുന്നത്. നിലവിൽ ബജറ്റ് വിഹിതത്തിന്റെ 20% തുകയുടെ ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു. സ്ഥലം സന്ദർശിച്ചതിന് ശേഷം കെ കെ രാമചന്ദ്രൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ അവലോകന യോഗം ചേർന്നു. നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ യോഗം തീരുമാനിച്ചു. മെയ് 15 സിവിൽ സ്റ്റേഷന്റെ സ്ട്രക്ചറും ഡിസൈനും തയ്യാറാക്കുന്നതിനും ഓഗസ്റ്റ് 15 ടെക്നിക്കൽ അനുമതിക്കായി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുവാനും തീരുമാനിച്ചു. യോഗത്തിൽ ജില്ലാ കളക്ടർ ഹരിതാവി കുമാർ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സരിത രാജേഷ്, വി എസ് പ്രിൻസ്, ബി ഡി ഒ പി ആർ അജയ ഘോഷ്, ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, പി ഡബ്ല്യു ഡി ബിൽഡിംഗ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി വി ബിജി, പി ഡബ്ല്യു ഡി സീനിയർ ആർക്കിടെക്ട് സി പി ബാലമുരുകൻ, മുകുന്ദപുരം ഡെപ്യൂട്ടി തഹസീൽദാർ ഗ്രീഷ് ലാൽ എം പി, ഇരിങ്ങാലക്കുട ബിൽഡിംഗ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ വി ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. മാളാവിഷൻ, കൊടകര. കൊടുങ്ങല്ലൂർ മുസിരിസ് ജലപാതയിൽ നിന്ന് കടലിലേക്ക് സഞ്ചാരികൾക്ക് യാത്രയൊരുക്കി കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ. മുസിരിസ് പൈതൃക പദ്ധതിയുടെ സഹകരണത്തോടെയാണ് കടലിലൂടെ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്ര ഒരുക്കുന്നത്. മുസിരിസ് പൈതൃക പദ്ധതിയുടെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് സർവീസുകൾക്ക് പുറമെയാണ് കടൽയാത്ര. കോട്ടപ്പുറം കായലോരത്ത് നിന്ന് ദിവസവും രാവിലെ 9 മുതൽ 11 വരെയും 11 മുതൽ 1 വരെയും 1:30 മുതൽ 3:30 വരെയും 4:30 മുതൽ 6:30 വരെയുമാണ് സർവീസ്. രാവിലെ 9:00 വൈകിട്ട് 4:30 സർവീസുകളിൽ എല്ലാ സഞ്ചാരികൾക്കും യാത്ര ചെയ്യാം. 11:00 1:30 സർവീസുകൾ പാക്കേജ് യാത്രകളാണ്. 50 പേരടങ്ങുന്ന സംഘങ്ങൾക്ക് ഉച്ചഭക്ഷണമടക്കം 24,999 രൂപയാണ് ചാർജ്. രാവിലെ 9:00 വൈകിട്ട് 4:30 യാത്രകളിൽ ഒരാൾക്ക് 400 രൂപയാണ് ചാർജ്. 50 വിദ്യാർത്ഥികൾക്കും 5 അധ്യാപകർക്കും 19,999 രൂപയുമാണ് ഫീസ് ഈടാക്കുന്നത്. 5 വയസ്സിനു താഴെയുള്ള കുട്ടികൾക്ക് യാത്ര സൗജന്യമാണ്. മാളാവിഷൻ, കൊടുങ്ങല്ലൂർ. മേടപ്പുലരിയിൽ മലയാളികൾക്ക് കണി കണ്ടുണരാനുള്ള കൃഷ്ണവിഗ്രഹങ്ങൾ ഒരുക്കി രാജസ്ഥാനി കുടുംബം. കൊടകര നെല്ലായി തുപ്പൻകാവ് പാലത്തിനോട് ചേർന്ന വാടക വീട്ടിൽ കഴിഞ്ഞ 10 വർഷത്തോളമായി താമസിക്കുന്ന രാജസ്ഥാനിലെ പാലി ജില്ലയിലെ ഏരിട്ടിയ സ്വദേശിയായ ബാബുലാലും കുടുംബവുമാണ് കൃഷ്ണരൂപങ്ങൾ ഒരുക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തോളമായി ഇവിടെ താമസിക്കുന്ന ഇവർ ശില്പനിർമ്മാണം നടത്തിയാണ് ഉപജീവനം നടത്തുന്നത്. പ്രത്യേകമായി നിർമ്മിച്ച പല വലിപ്പത്തിലുള്ള അച്ചിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കലക്കിയൊഴിച്ചാണ് ശില്പങ്ങൾ നിർമ്മിക്കുന്നത്. ഇവ ഉണങ്ങിയതിന് ശേഷം ആകർഷകമായ വിവിധ വർണ്ണങ്ങൾ കൊടുക്കും. വിഷുക്കാലമായാൽ ഓടക്കുഴലേന്തിയ കൃഷ്ണവിഗ്രഹങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയും. കൂടാതെ രാധേയനായ കൃഷ്ണശില്പങ്ങളും ഗണപതി, സരസ്വതി, യേശുദേവൻ തുടങ്ങിയ ശില്പങ്ങളും ഇവർ മെനഞ്ഞെടുക്കുന്നുണ്ട്. വലിപ്പത്തിനനുസരിച്ച് 200 രൂപ മുതൽ 1,000 രൂപ വരെ വിലയുള്ള കൃഷ്ണവിഗ്രഹങ്ങളാണ് ഇവർ നിർമ്മിക്കുന്നത്. കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇവിടെ നിന്നും വിൽപ്പനയ്ക്കായി വിഗ്രഹങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. 20 വർഷത്തിലേറെയായി കേരളത്തിലെത്തിയിട്ടുള്ള ഇവർ ഇതിനു മുമ്പ് നീലേശ്വരം, കോട്ടയം, തിരുവല്ല, കൊട്ടാരക്കര, തിരുവനന്തപുരം തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ശില്പനിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മാളാവിഷൻ, കൊടകര. ഇനി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. അന്നമനട വിവേകോദയം വിദ്യാമന്ദിർ CBSE സെക്കൻഡറി സ്കൂളിൽ വേനൽക്കാല പാഠ്യേതര പഠന പരിശീലന കളരി കരിക 2022 സംഘടിപ്പിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കച്ചവട രംഗത്തും എല്ലാ രംഗത്തും ആരോഗ്യ രംഗത്തൊക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് പ്രതിസന്ധിയുടെ 2 വർഷത്തിന് ശേഷം നമുക്കിങ്ങനെ കൂടിച്ചേരാനും പഠിക്കാനും ഒക്കെ കുറേ രീതിയിൽ
നവീകരണങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കഴിഞ്ഞ 2022 ക്യാമ്പ് ഇവിടെ നടന്നത്. ഈ ക്യാമ്പിനകത്ത് കുട്ടികളുടെ വ്യക്തിത്വ വികാസനവുമായി ബന്ധപ്പെട്ടു പാഠ്യ വിഷയങ്ങളും പാഠ്യേതര വിഷയങ്ങളും അടക്കം എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്യാമ്പ് ഒരു മാസക്കാലം നടന്നത്. എൻ്റെ ഒരു അറിവ് പ്രകാരം ഏകദേശം 90 കുട്ടികൾ ഈ ക്യാമ്പിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകത എൻ്റെ നോട്ടീസുമായിട്ട് എനിക്ക് തോന്നിയത് ക്ഷേമ ട്രസ്റ്റ് ചെയർമാൻ അന്നമനട ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ രാജലക്ഷ്മി, വൈസ് പ്രിൻസിപ്പൽ ബിന്ദു, പഞ്ചായത്ത് വികസനകാര്യ സമിതി ചെയർമാൻ ടി കെ സതീശൻ, വാർഡ് മെമ്പർ ഷീജ നസീർ, എസ് എൻ ട്രസ്റ്റ് ചെയർമാൻ എ സി ശ്രീധരൻ, സ്കൂൾ മാനേജർ ടി ബി സോമശേഖരൻ, വിദ്യാലയ സമിതി പ്രസിഡന്റ് വി സി ശ്യാമകുമാർ, സെക്രട്ടറി വി ബി ഷിബു, ടി എൻ ദീപക് എന്നിവർ സംസാരിച്ചു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് പുതിയ സാമ്പത്തിക വർഷത്തെ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ നീന്തൽ പരിശീലനം ഉദ്ഘാടനം ചെയ്തു. അന്ന് ഗ്രാമപഞ്ചായത്തിന്റെ സാരഥികളായ എല്ലാവരും തന്നെ ഒന്നിച്ചൊരു പുതിയ പുതിയ മക്കൾക്ക് ഒരു നീന്തൽ പരിശീലനം നൽകണം. കാരണം നമ്മുടെ പണ്ടൊക്കെ ചെറുപ്പത്തില് പുഴയിലും കുളങ്ങളിലും പോയി കുളിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ അറിഞ്ഞിരിക്കുന്ന സമുദായത്തിൽ സാമ്പത്തികമായി ഉന്നമനത്തിൽ നിൽക്കുന്നവർക്ക് മാത്രമാണ് സ്വിമ്മിംഗ് പൂളും മറ്റുള്ള സൗകര്യങ്ങളുള്ളൂ, നീന്തൽ പഠിക്കാനുള്ള സൗകര്യമുള്ളൂ. പുഴയിലിറങ്ങുന്നതിനോ അല്ലെങ്കിൽ കുളത്തിലിറങ്ങി കളിക്കുന്നതിനോ മാതാപിതാക്കൾ കുഞ്ഞു മക്കളെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നീന്തലിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നും തന്നെ അറിയാത്തൊരു അവസ്ഥയാണ്. അന്ന് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണെങ്കിൽ ഇതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും വിചാരണം ചിന്തിക്കുകയും നമുക്കെല്ലാവർക്കും തന്നെ പിള്ളേർക്ക് പുതിയ പുതിയ കുഞ്ഞുമകൾക്ക് പുതിയ തലമുറയ്ക്ക് നീന്തൽ പരിശീലനം നൽകുന്നതിന് പഞ്ചായത്ത് മുൻകൈ എടുക്കണമെന്ന് അറിയുകയും ചെയ്തതിൻ്റെ ഉദ്ദേശത്തിലാണ് നമ്മുടെ പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്ന് ഇത്തരം 100 അധികം 100 കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നതിന് സ്കൂളിലെ വിവിധ വൈസ് പ്രസിഡന്റ് രജനി മനോജ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ സണ്ണി കൂട്ടാല, ബിജി വിൽസൺ, സന്തോഷ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ നന്ദിത വിനോദ്, സുധാ ദേവദാസ്, ബിനോയ് പൗലോസ്, റിൻസി ഷൈജൻ, പ്രിയ ലിയോ, റോസ്മി രാജു, ഇംപ്ലിമെന്റ് ഓഫീസർ ശാന്ത, ജെയിംസ് മാളിയേക്കൽ, ജോളി വടക്കൻ എന്നിവർ സംസാരിച്ചു. എ കെ സി ഡി എ തൃശൂർ യൂണിറ്റും അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളർ തൃശൂരും ചേർന്ന് ചാലക്കുടി, മാള, പുതുക്കാട് എന്നീ യൂണിറ്റുകളെ സംയുക്തമായി പങ്കെടുപ്പിച്ചുകൊണ്ട് മാളയിൽ വെച്ച് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മേഖലയിലെ മെഡിക്കൽ ഷോപ്പുകാരും ഫാർമസിസ്റ്റുകളും അറിഞ്ഞിരിക്കേണ്ടതും കർശനമായി പാലിക്കേണ്ടതുമായി ഗൗരവമേറിയ നിർദ്ദേശങ്ങളാണ് ക്യാമ്പയിനിൽ അവതരിപ്പിച്ചത്. മാള വ്യാപാര ഭവൻ ഹാളിൽ നടന്ന പരിപാടിയിൽ ഡ്രഗ് വിതരണ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. പുതുക്കാട്, ചാലക്കുടി, മാള കൺവീനർമാരാണ് പരിപാടി സംഘടിപ്പിച്ചത്. ധന്യ, ഷഫനോസ്, ഡോക്ടർ മഹാലക്ഷ്മി, രഞ്ജിത്ത്, ലക്ഷ്മി, സുനിത തുടങ്ങിയവർ ക്ലാസ് നയിച്ചു. നിക്ഷേപകളെ നമുക്ക് അവരെ ഓരോ പേഷ്യന്റിനും നോട്ടിഫൈ ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഐ ഡി കിട്ടും, ഒരു നോട്ടിഫിക്കേഷൻ ഐ ഡി കിട്ടും. അത് എല്ലാവരുടെയും എല്ലാ പ്രൈവസിയും കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വെബ്സൈറ്റ് വഴി പേഷ്യൻസിനെ എല്ലാം നോട്ടിഫൈ ചെയ്യുന്നതും അവരുടെ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതും എല്ലാം പ്രൈവസിയും കീപ്പ് ചെയ്തിട്ടാണ്. അപ്പൊ അവരുടെ സേഫ്ഗാർഡൊന്നും ഒരു ഡീറ്റെയിൽസും പുറത്തേക്ക് പബ്ലിക്കിലേക്ക് ലീക്കാവാതെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ നോട്ടിഫിക്കേഷന് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരിക്കുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയ ടി ബി രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് പൾമിനറി ടി ബി ഉണ്ട്, ഒന്ന് എക്സ്ട്രാ പൾമിനറി ടി ബി ഉണ്ട്. പൾമിനറി ടി ബി പറയുന്ന ശ്വാസകോശത്തിൽ വരുന്ന ടി ബി ആണ്. ആ ടി ബി വരുമ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ മറച്ചു വെക്കപ്പെടുന്ന ഈ അസുഖം മൂലം നമ്മൾ മറ്റുള്ളവർക്ക് അത് ഒരു കേസ് വരുമ്പോൾ അത് മറ്റുള്ളവരെ അറിയാതെ ഇപ്പൊ ഒരു പ്രൈവറ്റ് ഒരു ഫാർമസിന്നോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഡോക്ടറെ കണ്ടോ ആ മരുന്ന് കഴിക്കുമ്പോൾ എല്ലാ ആളുകൾക്കുള്ള ഒരു ടെൻഡൻസിയാണ് ആന്റിബയോട്ടിക് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളായാലും സാധാരണ ചെയ്യും. ഒരു 4 ദിവസം 5 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ വയ്യ, അപ്പൊ എന്ത് ചെയ്യും? ആ മരുന്ന് അങ്ങോട്ട് നിർത്തും. ഈ 5 ദിവസം 6 ദിവസം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ടി ബി പറയുന്നത് ഒരു മൈക്രോ ബാക്ടീരിയ ട്യൂബർക്കുലോസിസ് പറയുന്ന ബാക്ടീരിയ പറ്റുന്ന ഒരു അസുഖമാണ്. അത് സാധാരണ ഒരു അസുഖമല്ല. നമ്മുടെ ലെങ്സിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലോ ബാക്ടീരിയ കയറിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അതിന്റെ ലക്ഷണങ്ങളോ ഒന്നും പുറത്തേക്ക് കാണിക്കില്ല. സാവകാശം സമയമെടുത്ത മാത്ര ശേഷി അതിന്റെ ലക്ഷണങ്ങൾ പുറത്തു കാണിക്കും. അത് മിക്കവാറും നമ്മുടെ പ്രതിരോധ ശേഷി കുറയുന്ന സമയത്തായിരിക്കും. പ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് ഈ അണുബാധ, ടി ബിയുടെ അണുബാധ പറയുന്നത് അസുഖമായി മാറുന്നു.
മാള ഹോളി ഗ്രേസ് അക്കാദമി ഓഫ് ഫാർമസിയും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തി. മാള ഹോളി ഗ്രേസ് ഫാർമസി കോളേജിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണ് ക്യാമ്പ് നടത്തിയത്. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നഗരസഭ വാട്ടർ ATM സ്ഥാപിച്ചു. ചുരുങ്ങിയ ചെലവിൽ ഗുണമേന്മയുള്ള കുടിവെള്ളം യാത്രക്കാർക്ക് മറ്റും ലഭ്യമാക്കുന്ന പദ്ധതിയാണിത്. ശുദ്ധീകരിച്ച അരിച്ചെടുത്ത ശീതീകരിച്ച കുടിവെള്ളം 1 രൂപ നാണയമിട്ടാൽ 1 ലിറ്ററും 5 രൂപ നാണയമിട്ടാൽ 5 ലിറ്ററും ലഭിക്കും. നഗരസഭാ ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ ചെലവിൽ കേരള സംസ്ഥാന ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് നിർമ്മാണം നടത്തിയത്. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ എം യുഷിനിജ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ കെ ആർ ജൈത്രൻ, LC പോൾ, ഷീല പണിക്കശ്ശേരി, TS സജീവൻ, EJ ഹിമേഷ്, CS ഉമേഷ്, ബീന ശിവദാസൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിന്ദു എന്നിവർ പ്രസംഗിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലോക ആരോഗ്യ ദിനാചരണവും ആരോഗ്യ ജാഗ്രതാ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ ഗുണനിലവാരക്ക് അംഗീകാരം ലഭിച്ചിട്ടുള്ള അനുമോദനവും നടത്തി. കൊടകര കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ പരിപാടി ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുമിത വിഷയാവതരണം നടത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ NK കുട്ടപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി ഫ്രാൻസിസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശോകൻ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കിടപ്പ് രോഗികൾക്ക് മെഡിക്കൽ കിറ്റ് വിതരണവും ചികിത്സാ ധനസഹായവും വിതരണം ചെയ്തു. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിനി ബെന്നി ഉദ്ഘാടനം ചെയ്തു. കോടശ്ശേരി പഞ്ചായത്ത് അംഗം ML ഷാജു അധ്യക്ഷത വഹിച്ചു. ജാൻസി ദേവസി, ശശി ആര്യാടൻ, ശിവരാമൻ, വാർഡ് മെമ്പർമാരായ KK സരസ്വതി, സൗമ്യ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ എടവിലങ്ങ് കുടുംബാരോഗ്യ കേന്ദ്രവും ക്യാൻ തൃശൂരും സംയുക്തമായി ക്യാൻസറിനെതിരെ ബോധവൽക്കരണം നടത്തി. സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടന്ന ബോധവൽക്കരണ സമ്മേളനം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ക്യാൻസർ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള കൈപ്പുസ്തകത്തിന്റെ വിതരണോദ്ഘാടനം എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാധാകൃഷ്ണൻ നൽകിക്കൊണ്ട് ET ടൈസൺ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മോഹനൻ, പഞ്ചായത്ത് അംഗങ്ങളായ നിഷ, അജിതൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ KS മനോജ്, പഞ്ചായത്ത് സെക്രട്ടറി രാമദാസ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ മേത്തല ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ മീനഷഷ്ടിയോടനുബന്ധിച്ച് മാടവന ശിവപുത്ര കാവടി സംഘത്തിന്റെ നേതൃത്വത്തിൽ കാവടിയാട്ടം നടന്നു. തൈത്തറ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് കാവടിയാട്ടം ആരംഭിച്ചത്. പൂക്കാവടികളുടെ വർണ്ണവിസ്മയം തീർത്ത കാവടിയാട്ടം കാണാൻ നിരവധി ഭക്തരെത്തി. ഗിരീഷ് പൊയ്യാറ, അരുൺ തൈത്തറ, അഗ്രേഷ് പ്രശാന്ത്, രാഹുൽ ഉദയകുമാർ, മിഥുൻ പ്രകാശ് എന്നിവർ കാവടിയാട്ടത്തിന് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് മെമ്പർഷിപ്പ് പ്രവർത്തനം ഊർജിതമാക്കാൻ നിയോജക മണ്ഡലം നേതൃത്വ സംഘം തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി ശനിയും ഞായറും നേതാക്കളുടെ നേതൃത്വത്തിൽ വീട് വീടാന്തരം കയറി പരമാവധി അംഗങ്ങളെ ചേർക്കും. ക്യാമ്പയിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ കൊടുങ്ങല്ലൂർ ടൗൺ AICC സെക്രട്ടറി ഐവാൻ ഡിസൂസ നിർവഹിക്കും. OK ഹാളിൽ നടന്ന സംഗമം DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. DCC സെക്രട്ടറി TM നാസർ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, നേതാക്കളായ അഡ്വക്കേറ്റ് VM മൊയ്തീൻ, VA അബ്ദുൽ കരീം, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് OJ ജനീഷ്, പ്രൊഫസർ CG ചെന്താമരാക്ഷൻ, PD ജോസ്, ചന്ദ്രിക ശിവരാമൻ, റസിയ അബു, ES സാബു, VM ജോണി, KN സജീവൻ, MP സോണി, നിർമ്മൽ സി പാത്താടൻ, സാബു കൈതാരം എന്നിവർ പ്രസംഗിച്ചു. കൊടുങ്ങല്ലൂർ എലത്തുരുത്ത് ശ്രീ വിദ്യാപ്രകാശിനി സഭവക ശ്രീകുമാര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ മീനപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല നടന്നു. വ്യാഴാഴ്ച രാവിലെ ക്ഷേത്ര സംബന്ധമായ ചടങ്ങുകൾക്ക് ശേഷം ഭഗവതിക്ക് വിശേഷാൽ പൂജകൾ, സംയുക്ത ഷഷ്ടി അന്നദാനം, ഓട്ടംതുള്ളൽ, ഭഗവതി സേവ എന്നിവ നടന്നു.
പൊങ്കാലയിൽ പങ്കെടുക്കാൻ സ്ത്രീകളുടെ വലിയ സാന്നിധ്യമുണ്ടായി. കെ കെ രവി, ഒ എം ദിനകരൻ, പി പി രഘുനാഥൻ, പി പി ജ്യോതിർമയൻ, പി വി മുരുകേശൻ, എം എ ജോഷി എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് ഇന്ന് 353 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. എറണാകുളം 95, തിരുവനന്തപുരം 68, കോഴിക്കോട് 33, കോട്ടയം 29, തൃശൂർ 24, കൊല്ലം 23, ഇടുക്കി 19, പത്തനംതിട്ട 16, ആലപ്പുഴ 12, പാലക്കാട് 9, കണ്ണൂർ 9, മലപ്പുറം 7, വയനാട് 7, കാസർഗോഡ് 2 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 16,614 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മരണങ്ങളൊന്നും COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ഇതുകൂടാതെ മുൻ ദിവസങ്ങളിൽ മരണപ്പെടുകയും എന്നാൽ രേഖകൾ വൈകി ലഭിച്ചതുകൊണ്ടുള്ള 3 മരണങ്ങളും സുപ്രീംകോടതി വിധിപ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 72 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 68,339. തൃശൂർ ജില്ലയിൽ 24 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. കൂടാതെ കോവിഡ് ബാധിച്ച് ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ നിലവിൽ ചികിത്സയിലുള്ള 8 പേരും വീട്ടു നിരീക്ഷണത്തിലുള്ള 23 പേരും ചേർന്ന 53 പേരാണ് ജില്ലയിൽ ആകെ രോഗബാധിതരായിട്ടുള്ളത്. 21 പേർ രോഗമുക്തരായി. ജില്ലയിൽ വെള്ളിയാഴ്ച സമ്പർക്കം വഴി 22 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടാതെ ആരോഗ്യ പ്രവർത്തകരായ ഒരാൾക്കും ഉറവിടമറിയാത്ത ഒരാൾക്കും രോഗബാധ ഉണ്ടായിട്ടുണ്ട്. 1,557 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് എടുത്തത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 1.54%. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന നിരത്തുകളിൽ വിവിധ വാഹനങ്ങളിൽ അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത എത്രയെന്ന് വ്യക്തമാക്കി പോലീസ്. കേരള പോലീസ് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് പ്രധാന നിരത്തുകളിലെ വേഗപരിധി അറിയിച്ചിരിക്കുന്നത്. തൃശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ടിന് അനുമതി ലഭിച്ചു. കേന്ദ്ര ഏജൻസി പെസോയുടെ അനുമതിയാണ് ലഭിച്ചത്. കുഴിമിന്നലിനും അമിട്ടിനും മാലപ്പടക്കത്തിനും അനുമതി ലഭിച്ചു. നിർദ്ദിഷ്ട പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണ സ്ഥലം കെ കെ രാമചന്ദ്രൻ MLA, ജില്ലാ കളക്ടർ ഹരിത വി കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.